ഈ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്നത് ഒരു അണുബാധയാണ്. അത് വൈറസല്ല. ഇത് ഇപ്പം കൂടുതലായിട്ട് വരാൻ സാധ്യത, ഏറ്റവും കൂടുതൽ സാധ്യത മാസ്കിൽ നിന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞ് മാസ്ക് ഇടരുതെന്നല്ല എൻ്റെ അർത്ഥം. മാസ്ക് ഈർപ്പം തട്ടുമ്പം, അതായത് നമ്മളൊന്നുകിൽ മുഖത്തിട്ട് ഈർപ്പം ആവുമ്പം അതിനകത്ത് ഈ ഫംഗസ് ഉണ്ടാവും. അത് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന രീതി ഞാൻ പറയാം. നമ്മൾ ചിലപ്പോൾ ഷർട്ടൊക്കെ വിയർപ്പ് തെറ്റിട്ടോ വെള്ളത്തിൽ കുതന്നോ കൊണ്ടുവന്ന് ചുരുട്ടി എവിടെങ്കിലും ഇടുമ്പോൾ അതിനകത്ത് കരിമ്പം തല്ലുക എന്ന് പറയും, ഒരു കറുത്ത ഡോട്ട് വീഴുന്നത്. അതാണ് ഫംഗസ്. ആ ഫംഗസ് വന്നാലും ഷർട്ടിന് കുഴപ്പമില്ല, ദേഹത്ത് പറ്റിയ കുഴപ്പമില്ല. പക്ഷേ മാസ്കിൽ അത് വന്നാൽ വലിച്ച് മൂക്കിക്കൂടെ നമ്മൾ കയറ്റുന്നത്. അത് നമ്മൾ മാസ്ക് വിയർപ്പ് തട്ടി വരുന്നാലും സംഭവിക്കും. അത് ചിലർ മാസ്ക് കഴുകിയിട്ടിട്ട് ഫുള്ളായിട്ട് ഉണങ്ങുന്നതിന് മുമ്പ് എടുത്ത് ഇടും, ഉപയോഗിക്കും. അതിനകത്ത് ഫംഗസ് വരാൻ ഒരുപാട് സാധ്യതയാണ്. അത് ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടോ അല്ലെങ്കിൽ അയണിട്ടിട്ടോ ഉപയോഗിക്കാവുള്ളൂ. ഈ ഫംഗസിൻ്റെ തുടക്ക സമയത്ത് ഇതിൻ്റെ കറുത്ത ഡോട്ടോ ഒന്നും കാണില്ല, പക്ഷേ ഫംഗസ് അതിൽ കാണും. ഇത് ഇപ്പം കൂടുതലായിട്ട് വരാൻ കാര്യം, പണ്ട് ഈ രോഗമുണ്ട്, പക്ഷേ ആരും ഈ കരിമ്പം തല്ലിയ തുണിയെടുത്ത് മണക്കാറില്ല. പക്ഷേ ഇന്ന് നമ്മൾ ഇടുന്ന മാസ്കിൽ അതുണ്ടെങ്കിൽ നമ്മളത് ഡയറക്റ്റ് വലിച്ചു കയറ്റുകയാണ്, അത് അപകടം തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് മാസ്ക് ശ്രദ്ധിക്കുക, നല്ല ഡ്രൈ ആയിട്ടുള്ള മാസ്ക് മാത്രമേ ഇടാവുള്ളൂ.